ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇൻഫോർമേറ്റീവ് എന്ന വീഡിയോസാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് മുമ്പിലേക്ക് എത്തിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് നമ്മുടെ റേഷൻ കാർഡിൽ അതായത് നമ്മുടെ ആധാർ കാർഡും റേഷൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യേണ്ട അവസാന തീയതി മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകം നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് ഇത് നമുക്ക് അപ്ഡേറ്റ് അല്ല ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡും റേഷൻ കാർഡും ലിങ്ക് ആണോ എന്ന് അറിയാൻ പറ്റാത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അതെങ്ങനെ അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം എന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നില്ല നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിൽ അപ്ഡേറ്റ് ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് സോ ഓക്കെ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ യാഫ് ടോക്സ് സോ ഓക്കെ അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേഷൻ ആവുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തു വെച്ചേക്കുക ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താ ഇൻസ്റ്റ ഐ ഡി നൽകുന്നത് മെസ്സേജ് ചെയ്യുക കഴിഞ്ഞ രീതിയിൽ നമ്മൾ റിപ്ലൈ തന്ന് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകുന്നുണ്ട് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ദാ ഈ ഒരു പേജിലോട്ട് നിങ്ങൾ വരുന്നതായിരിക്കും നമ്മൾ പരമാവധി ഒരുപാട് ആളുകളും മൊബൈലാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മൊബൈൽ തന്നെ നിങ്ങൾക്കിത് ഫുൾ കംപ്ലീറ്റ്ലി റെഡിയാക്കി എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൊബൈലിൽ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലനേഷൻ ചെയ്ത് തരുന്നത് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ടു ലൈന് മുകളത്തെ ടു ലൈൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ആയിട്ട് സിറ്റിസൺ ലോഗിൻ എന്ന് കാണാൻ സാധിക്കും ഈ സിറ്റിസൺ ലോഗിൻ എന്നുള്ള ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരും ഇവിടെ അക്ഷയ എന്നുണ്ടും സിറ്റിസൺ എന്നുമുണ്ട് ഇതിൽ നിങ്ങൾ സിറ്റിസൺ എന്നുള്ള ഇതിലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ ഒരു പേജ് ഓപ്പണായി വരുന്നതായിരിക്കും അതിൻ്റെ താഴെത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിറ്റിസൺ ലോഗിൻ എന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾ യൂസർ ഐ ഡിയും പാസ്വേഡും നിങ്ങൾ കൊടുക്കുക അതിന് ഈ ഒരു ക്യാപ്ഷൻ നിങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്തതിന് ശേഷം സൈൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ നിങ്ങളൊരു രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ സിറ്റി അതായത് റേഷൻ കാർഡിൻ്റെ സിറ്റിസൺ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ അതെങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണുക നിങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ലഭിക്കുന്നതായിരിക്കും ആ യൂസർ ഐ ഡിയും പാസ്വേഡാണ് നിങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ അതിനുശേഷം ഈ ക്യാപ്ച കൊടുത്തിട്ട് സൈൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ഒ ടി പി എൻ്റർ ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പണായി വരും ഓക്കെ അപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒരു ഒ ടി പി നിങ്ങളൊരു ബോക്സിൽ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾ ഇതുപോലെ ഒരു പോർട്ടലിലോട്ട് എത്തുന്നതായിരിക്കും ഇവിടെയായിട്ട് നിങ്ങളുടെ നെയിം മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ ശേഷം നിങ്ങൾക്ക് താഴത്തെ താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരുപാട് അപ്ഡേഷൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നതായിരിക്കും സോ നമുക്ക് വേണ്ടത് മുകളിലോട്ട് വരിക അതിനുശേഷം ശേഷം ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരു ത്രീ ലൈൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആധാർ എൻട്രി എന്ന് കാണാൻ പറ്റും അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഇതിൻ്റെ അപ്ഡേഷൻ അതായത് ലിങ്ക് ചെയ്യാനുള്ള ഒരു പേരിലോട്ട് വരുന്നതായിരിക്കും ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ആധാർ എൻട്രി എന്നതിന് താഴത്തായിട്ട് ഒരു ഡിക്ലറേഷൻ കാണാൻ സാധിക്കും ഒരു ബ്ലൂ ലി എയ്റ്റിലായിട്ട് അതിനുശേഷം നിങ്ങളിവിടെ ഐ അഗ്രി എന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക കൊടുത്തതിന് ശേഷം ആധാർ ഡീറ്റെയിൽസിൻ്റെ താഴത്തായിട്ട് അവരുടെ അതായത് ഈ ഒരു ആധാർ കാർഡ് ഈ റേഷൻ കാർഡിൽ ഉള്ള ആളുകളുടെ അംഗങ്ങളുടെ പേര് മലയാളത്തിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും പിന്നെ അവിടെ ആധാർ കാർഡ് നമ്പറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുക സോ നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെമ്പർ നെയിം ഇൻ മലയാളം ഓക്കെ ഇവിടെ ആരുടെ ആധാർ കാർഡാണോ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ളത് ഈ റേഷൻ കാർഡിലുള്ള എല്ലാ വ്യക്തികളുടെയും എല്ലാ അതായത് എല്ലാ അംഗങ്ങളുടെയും ആധാർ കാർഡ് ഈ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ആരുടെയാണോ ആണോ ലിങ്ക് ചെയ്യാനുള്ളത് അവരുടെ നെയിം മലയാളത്തിൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ ശേഷം അത് ഇംഗ്ലീഷിൽ ഇവിടെ താഴത്തായിട്ട് എൻ്റർ ചെയ്യുക അതിനുശേഷം തൊട്ടു സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ആധാർ നമ്പർ ആ ഒരു വ്യക്തിയുടെ ആധാർ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും സെലക്ട് മെമ്പർ എന്ന് അതിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആരാണോ വ്യക്തി ആ ഒരു വ്യക്തിയുടെ ആ വ്യക്തിയെ നിങ്ങളിവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ചൂസ് ഡോക്യുമെൻറ്റ് എന്ന് കാണാൻ സാധിക്കും ആ ഒരു വ്യക്തിയുടെ ഒരു നൂറ് കെ ബിക്ക് താഴെ വരുന്ന ഒരു ആധാർ കാർഡ് നിങ്ങളിതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് അതായത് ഈ ബ്രോസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ കാണുന്ന അപ്ഡേറ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും ഇനി നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുന്നില്ല എന്തെങ്കിലും ഡൗ ക്ലിയർ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റവായി മെസ്സേജ് ചെയ്യുക നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റ മെസ്സേജ് ചെയ്യുക സോ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്